ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനിൽ കളരിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ രാവിലെ ചൂണ്ടിടാൻ വന്നിരിക്കുകയാണ് കേട്ടോ, സബിക്ക് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ചൂണ്ടിടാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നതല്ല. ഇന്ന് എൻ്റെ മോന് കോളേജിൽ പോകേണ്ട ദിവസമായിരുന്നു. വെക്കേഷൻ കഴിഞ്ഞിട്ട്, പൂജാ ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞിട്ട്, അപ്പം മോനെ എറണാകുളം സ്റ്റാൻഡിൽ വണ്ടി കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. രണ്ട് ചൂണ്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ ആക്കിയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ആ ചൂണ്ട കുറച്ച് നേരം ഇടാമെന്ന് കരുതി വന്നതാണ്. മൂന്ന് സബിക്ക് ഞാൻ ചൂണ്ട ഇറക്കി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് രണ്ട്, മൂന്നാമത്തെ അപ്പുറത്ത്. ശരിക്ക് ഈ സമയത്ത് ബൈറ്റുമായിട്ട് വരേണ്ടതായിരുന്നു കേട്ടോ. നല്ല ചെമ്മീനാ, ചാള എന്തൊക്കെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ്. വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്. ഏരമായിട്ട് വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ ഒക്കെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെമ്പല്ലി പോലെയുള്ള മീനൊക്കെ അടിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചൂണ്ടയിടാനുള്ള ഉദ്ദേശത്തിൽ വന്നതല്ല, മോനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. അപ്പം ചൂണ്ട കയ്യിലുള്ള കാരണം കുറച്ച് നേരം ഇട്ട് നോക്കാൻ കഴിയുന്നത് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില വെള്ളത്തിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ്. മീനൊക്കെ ഇടക്ക് മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ അവിടെ കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാൻഡിൽ വെക്കട്ടെ. വണ്ടി സ്റ്റാൻഡിൽ വെച്ചാലേ മീൻ അടിച്ചിട്ടുണ്ട്. കാലിൻ്റെ ഭാഗത്തേക്ക് കുറഞ്ഞ നേരത്തെ ഇട്ട് കേട്ടോ, ഒരു നേരത്തെ ഇട്ട്. രണ്ടെണ്ണം ഉണ്ട്. മൂന്നെണ്ണം ഉണ്ട്. നേരത്തെ ഇത് നേരത്തെ കുറച്ച് നേരത്തെ കിട്ടിയതാ. ആ ചൂണ്ടയിൽ മീൻ അടിച്ചാണ്ട് നോക്കട്ടെ, ഇല്ല തുറമക്കുളത്ത് ആണോണ്ടാ നോക്കട്ടെ. മീനാണെന്ന് തോന്നണത്.
മീനാണ് കേട്ടോ. സംശയം മീനാണെന്ന് കരുത്. മീൻ തന്നെ അപ്പുറത്തെ ചൂണ്ടൊക്കെ കിടപ്പുണ്ടോ? പായല അധികം, ഭയങ്കര പായൽ അപ്പുറത്തോടി വന്നു. ഞാൻ അപ്പൊ ആ ചൂണ്ട നോക്കാൻ പോയപ്പോഴാണ് ഇത് പെട്ടെന്ന് ഫ്രണ്ടിൽ തന്നെയാണ്. അതാണ് പിന്നെ വിട്ടുപോ വിട്ടുപോകുന്നേ. ചെറിയ വാറ്റയായത് കാരണേ അവൻ്റെ വായൊക്കെ പെട്ടെന്ന് കീറിപ്പോവും. ഇനി ഞാൻ മീനൊക്കെ ഏറ്റട്ടോ. മീനൊക്കെ ഏറ്റിട്ട് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ അത് മീനെ പിടിച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ വെറുതെ കളിച്ച് കളിച്ച് എപ്പോഴും മീൻ വിട്ടുപോകുന്ന തെർമാക്കോളിട്ടേ ഞാൻ പൊക്കി നിർത്തിയതാ. തെർമോക്കോള് ഫ്രണ്ടില് ലാസ്റ്റ് ഞാൻ കെട്ടിയിട്ടാണെ താഴെ മുട്ടില്ല, ഒഴുകിപ്പോയിക്കോളും. ഉടക്കില്ല അത് കാരണം താഴെ ഉടക്കി എവിടെയെങ്കിലും കച്ചറയിൽ പോയി കൊടുക്കുക, അങ്ങനെ നേരെ ഒഴുകിപ്പോയിക്കോളും. തെർമോക്കോളുകളൊക്കെ ഇല്ല. ഓക്കെ, നമ്മുടെ മീനെടുത്ത് കക്കെന്ന് പറഞ്ഞ കരയുണ്ട്. അങ്ങോട്ട് വഴി പോയിക്കോളില്ല. കണ്ട നമ്മൾ വെറുതെ അങ്ങോട്ട് ഇവിടെ നിന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മതി. അങ്ങോട്ട് വഴി പോയിക്കോളൂ. പായല് വന്നപ്പോളേ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാ. ഇന്നത്തെ നമ്മുടെ കൃഷിയൊക്കെ മതിയാക്കിട്ടോ. ഇത്രയും മീൻ നമുക്ക് കിട്ടിയത്. അയ്യോ, കുറുമ്പ് കയറി കുറുമ്പ് കയറിയാ സമയത്ത് വറ്റാണ് നമുക്ക് കിട്ടിയത്. അഞ്ചെണ്ണം കിട്ടിയില്ല. അല്ല, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ, ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോ ആണ് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ.